ബാരിസ്റ്റർ ജി പിള്ള ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഫെബ്രുവരി രണ്ട് പള്ളിപ്പുറം തിരുവനന്തപുരം ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഫെബ്രുവരി രണ്ട് പള്ളിപ്പുറം തിരുവനന്തപുരം യഥാർത്ഥ പേര് ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള യഥാർത്ഥ പേര് ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് ബാരിസ്റ്റർ ജി പിള്ള ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പിള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു ബാരിസ്റ്റർ ജി പിള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു കേരളീയൻ ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു കേരളീയൻ ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസുകാരൻ ജി പിള്ള തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ്സുകാരൻ ജി പിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ജി പിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ജി പിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയ വ്യക്തി ജി പിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയ വ്യക്തി ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ളയുടെ തൂലികാനാമം സ്വരാജ്യസ്നേഹി വ്യാജ തോലികാനാമം ഫിലോകോർഡയർ ബാരിസ്റ്റർ ജി പിള്ളയുടെ തൂലികാനാമം സ്വരാജ്യ സ്നേഹി വ്യാജ തോലികാനാമം ഫിലോ കോർഡയർ ജി പിള്ള ഗാന്ധിജിക്ക് മാർഗനിർദ്ദേശിയായ മലയാളി എന്ന പുസ്തകം എഴുതിയത് മലയിൻ കീഴിൽ ഗോപാലകൃഷ്ണൻ ജി പിള്ള ഗാന്ധിജിക്ക് മാർഗനിർദ്ദേശിയായ മലയാളി എന്ന പുസ്തകം എഴുതിയത് മലയിൻ കീഴിൽ ഗോപാലകൃഷ്ണൻ ഐ എൻ സിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ജി പിള്ളിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ജി പിള്ള മലയാളി മെമ്മോറിയൽ ശില്പി എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയൽ ശില്പി എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പിള്ള ഹിന്ദു ദ മെയിൽ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നീ പത്രത്തിന്റെയെല്ലാം പത്രാധിപർ ജി പിള്ള ഹിന്ദു ദ മെയിൽ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നീ പത്രത്തിന്റെയെല്ലാം പത്രാധിപർ ജി പിള്ള ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് ദിനപത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ എഡിറ്റർ ആയിരുന്നത് ജി പിള്ള ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് ദിനപത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ എഡിറ്റർ ആയിരുന്നത് ജി പിള്ള റെപ്രസെന്റ് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്മെൻ എന്നീ കൃതികൾ എഴുതിയത് ജി പിള്ള റെപ്രസെന്റ് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്മെൻ എന്നീ കൃതികൾ എഴുതിയത് ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ളയുടെ ജീവിത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെ ബാരിസ്റ്റർ ജി പിള്ളയുടെ ജീവിതകാലഘട്ടം കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെ താങ്ക് യു